പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്, ബൈബിളിൽ ഒരുപാട് വായിക്കാറുണ്ട്, ഇന്നും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതായി നമ്മൾ കേൾക്കുന്നു, വിശ്വസിക്കുന്നു, അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള സിദ്ധി തമ്പുരാൻ നൽകുന്നു. പല കേന്ദ്രങ്ങളിലും അത്ഭുതങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നു. ഇതെല്ലാം വാസ്തവമാണ്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്താണ് അത്ഭുതം? ഈ അത്ഭുതത്തിൻ്റെ അർത്ഥമെന്താണ്? ബൈബിളിൽ കാണുന്ന അത്ഭുതങ്ങൾ, ഇന്നത്തെ അത്ഭുതങ്ങൾ, ഇവയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഇന്നും അത്ഭുതം നടക്കുന്നുണ്ടോ, അതോ അത് വെറും തട്ടിപ്പ് മാത്രമാണോ? ആണെന്ന് പറയുന്നവരുണ്ട്, അല്ല അത്ഭുതങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഞാനും ആ കൂട്ടത്തിലാണ്, വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അതേസമയം പറയേണ്ടതുണ്ട്, എന്താണ് ഈ അത്ഭുതം? നമ്മളെങ്ങനെ മനസ്സിലാക്കണം? ഇപ്പോൾ നമ്മളുടെ വിഷയം ഇതാണ്: അത്ഭുതങ്ങൾ അടയാളങ്ങൾ. അത്ഭുതങ്ങൾ എപ്പോഴും അടയാളങ്ങളായിരിക്കണം. അത്ഭുതം അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല, അത്ഭുതം മറ്റൊന്നിലേക്ക് നയിക്കുന്ന, നമ്മളെ നയിക്കുന്ന ഒരു അടയാളമാണ്. നമ്മൾ പഴയ നിയമത്തിലൂടെ കടന്നുപോയി 9 തവണയായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ മിക്കവാറും അത്ഭുതങ്ങളെല്ലാം അപഗ്രഥിക്കുകയുണ്ടായി. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്, അതും യേശുവിൻ്റെതായ അത്ഭുതങ്ങൾ. അവയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പേ നമുക്ക് ബൈബിൾ ഒരു ഭാഗം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:23-25 വാക്യങ്ങൾ: അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സമറിയായാലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും, വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദെക്കാപ്പോളിസ്, ജെറൂസലം, യൂദയ, ജോർദാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു ഇൻട്രൊഡക്ഷനായി അവതരിപ്പിക്കുന്നതാണിത്. സുവിശേഷ പ്രസംഘോഷണം, മലയിലെ പ്രസംഗത്തിന് മുമ്പായിട്ട് വളരെ ചുരുക്കമായി അവതരിപ്പിക്കുന്ന ഒരു സമ്മറി എന്നോ സിന്തസിസ് എന്നോ ഒക്കെ ഇതിനെക്കുറിച്ച് പറയാം. മത്തായി 4:23-25 ഇത് തന്നെ വീണ്ടും ഈ മലയിലെ പ്രസംഗവും അതിനുശേഷം 10 അത്ഭുതങ്ങൾ അതിനുശേഷം ഒരു ഉപസംഹാരമായിട്ട് ഇതേ വാക്കുകൾ തന്നെ മത്തായി ഉപയോഗിക്കുന്നുണ്ട്. 9:35 യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗികളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അതാണ് യേശുവിൻ്റെ പ്രവർത്തനം. പഠിപ്പിച്ചു, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു, രോഗങ്ങൾ സൗഖ്യമാക്കി. ഈ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു. അതും അത്ഭുതങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ പ്രസംഗം, സുവിശേഷ പ്രഘോഷണം, അത്ഭുത പ്രവർത്തനം, ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്. അത്ഭുതങ്ങൾ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്. എന്താണ് സുവിശേഷത്തിൻ്റെ അർത്ഥമെന്ന് കണ്ടറിയാൻ, തൊട്ടു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അത്ഭുതങ്ങൾ. അതേസമയം അതിൻ്റെ അർത്ഥം വിശദീകരിച്ച് കൊടുക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം. പ്രബോധനവും പ്രവർത്തനവും, പ്രവർത്തനം അത്ഭുത പ്രവർത്തനങ്ങളായി മാറുന്നു, പ്രബോധനം ദൈവരാജ്യത്തിൻ്റെ അർത്ഥമെന്താണെന്ന് അവർ വ്യക്തമാക്കി കൊടുക്കുന്നു. ഇനി അത്ഭുതങ്ങളിലേക്ക് തന്നെ വരാം. നമുക്കറിയാം, ഒരുപാട് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുവിശേഷങ്ങളിൽ. ഞാൻ കണക്കുകൂട്ട് നോക്കിയപ്പോൾ ഈ 4 സുവിശേഷങ്ങളും കൂടി 49 തവണ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലത് ആവർത്തനമാകാം, ചിലത് ആവർത്തനമല്ല, ഒന്ന് തന്നെയായിരിക്കാം. 49 അത്ഭുതങ്ങൾ, അതിൽ 40 തവണ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അത്ഭുതങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുക ഓരോരുത്തരെയും. 9 തവണ സമ്മറിയായിട്ട് പറയും: അനേകം രോഗികളെ സുഖപ്പെടുത്തി, വ്യാജബാധിതരെ സുഖപ്പെടുത്തി എന്നൊക്കെ പറയുന്ന സമ്മറി. ഒന്ന് ഡിസ്ക്രിപ്ഷനാണ്, വിശദീകരണമാണ്, മറ്റു സമ്മറിയാണ്. ഒരു സംഗ്രഹമായിട്ട്, സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുന്ന 9 തവണയുണ്ട്. 4 സുവിശേഷങ്ങൾ കൊണ്ട് എടുക്കുമ്പോൾ 40 അത്ഭുതങ്ങൾ വ്യക്തിപരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇൻഡിവിജ്വലായിട്ട്. ഇതിൽ യോഹന്നാൻ സുവിശേഷത്തിലാണ് പക്ഷേ ഏറ്റവും കുറവ് അത്ഭുതങ്ങൾ കാണുക. യോഹന്നാൻ അത്ഭുതമെന്ന പദമേ ഉപയോഗിക്കുന്ന ലോകത്തിൽ, അടയാളങ്ങളെന്നാണ്. യോഹന്നാൻ സുവിശേഷമാണ് അവസാനം എഴുതപ്പെട്ടത്. അതെല്ലാത്തിൻ്റെയും കൂടി ഒരു രത്നചുരുക്കം, ഒരു വിശദീകരണം ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം. നമുക്കറിയാമല്ലോ, സുവിശേഷകന്മാരുടെ പ്രതീകങ്ങളായിട്ട് 4 അടയാളങ്ങൾ കൊടുക്കാറുണ്ട്. അതിൽ
കഴുകൻ്റെ പ്രതീകമാണ്. കഴുകനാണ് യോഹന്നാൻ പ്രതീകമായിട്ടെടുത്ത് കാണിക്കുക. കഴുകൻ്റെ പ്രത്യേകത ഉയരത്തിൽ പറക്കുന്നു, ആഴത്തിൽ കാണുന്നു. മുകളിലേക്ക് പോകുന്നതോറും കൂടുതൽ ആഴത്തിൽ കാണുന്നു. ഇത് സാറ്റലൈറ്റിൻ്റെ കഥയൊക്കെ പറയുന്ന പോലെ. മർക്കോസിന് സുവിശേഷം യോഹന്നാൻ്റെ രംഗപ്രവേശനോട് ആരംഭിച്ചിട്ട് ഒരു സിംഹത്തെ പോലെ ഗർജിക്കുന്ന സിംഹഗർജനം പോലെ അനുഭവപ്പെട്ടതുകൊണ്ട് മർക്കോസിന് സുവിശേഷത്തിന് അടയാളമായിട്ട് സിംഹത്തിന് അടയാളം കൊടുക്കുന്നു. ബലിയർപ്പണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് കൊണ്ട് ബലിമൃഗമായ കാളയുടെ പ്രതീകമാണ് ലൂക്കായ്ക്ക് കൊടുക്കുക. ദൈവദൂതൻ്റെ സന്ദേശത്തോടുകൂടി ആരംഭിക്കുന്നതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിന് ദൈവദൂതൻ്റെ അടയാളം കൊടുക്കുന്നത് ഓക്കെ. അപ്പോൾ ഇവിടെ ഈ അടയാളങ്ങളൊക്കെ സുവിശേഷകൻ്റെ അടയാളമായിട്ടാണ്. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിലാണ് ഏറ്റവും കുറവ് അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുക. പക്ഷേ അത്ഭുതങ്ങളല്ല, അടയാളങ്ങൾ എന്നാണ് പറയുക. സൈൻ, അത് കാനായിലെ കല്യാണം വരുന്നതിൽ വെള്ളം വീഞ്ഞാക്കുന്നതാണ് ആദ്യത്തെ അത്ഭുതം. അവസാനത്തെ പറയും 11-ാമത്തെ അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിച്ചതാണ്. പക്ഷേ 21-ാമത്തെ അധ്യായത്തിൽ വേറൊന്നുകൂടിയുണ്ട് അത്ഭുതകരമായ മീൻപിടുത്തം. പക്ഷേ 21-ാമത്തെ അധ്യായം നമ്മൾ പിന്നീട് കാണുന്നു. യോഹന്നാൻ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായം പിന്നീട് കൂട്ടിച്ചേർത്തതാണ്, ബൈബിളിൻ്റെ ഭാഗമാണെങ്കിലും. പക്ഷേ ഒറിജിനൽ സുവിശേഷത്തിൽ 20 അധ്യായങ്ങളെ ഉണ്ടായിരുന്നുള്ളൂവെന്നും അതിൽ ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയതാണ്, അവസാനത്തേത് യേശു ലാസറിനെ ഉയർപ്പിച്ചതാണ് യോഹന്നാൻ. ഇനി എല്ലാ സുവിശേഷങ്ങളും രേഖപ്പെടുത്തുന്ന ഒരേ ഒരു അത്ഭുതമേ ഉള്ളൂ എന്ന് ശ്രദ്ധേയമാണ്. അറിയോ എന്നറിയില്ല. എല്ലാ 4 സുവിശേഷങ്ങളും വ്യത്യസ്തമായ രീതിയിലാണെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു അത്ഭുതമേ ഉള്ളൂ യേശു പ്രവർത്തിച്ചതായിട്ട്. നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അന്നവിചാരം മുന്നവിചാരം. യേശു ജനിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും ബേത്ത്ലഹേം. എന്താണ് അർത്ഥം? അപ്പത്തിൻ്റെ വീട്. ഇന്ന് യേശു നമ്മുടെ ഇടയിൽ എങ്ങനെയാണ് സന്നിഹിതനാവുക? ലോകാവസാനത്തോളം നമ്മുടെ കൂടെ യേശു ജീവിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ദൃശ്യമായ ഒരു അടയാളമായി നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പമാണ്. അപ്പത്തിൻ്റെ രൂപത്തിൽ അത്താഴമത്തിയെ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അപ്പമാണ്. വിശക്കുന്ന ആഹാരം കൊടുക്കണം. ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ അപ്പത്തിൻ്റെ പ്രമേയമുണ്ട്. മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവർക്ക് ആഹാരമായി സസ്യലതാദികളും ഫലമൂലാദികളുമൊക്കെ ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ആദ്യം അപ്പം കൊടുക്കുന്നത്. ഇന്ന് ദൈവം നമ്മുടെ മധ്യേ സന്നിഹിതനാകുന്ന അപ്പത്തിൻ്റെ പരൂപത്തിലാണ്. അതുകൊണ്ട് അപ്പം എന്ന പ്രമേയം ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ആ ഒരു പ്രമേയമാണ് 4 സുവിശേഷന്മാരും എടുത്തു കാട്ടുന്നത്. യേശുവിൻ്റെ കൂടെ നടന്ന ആൾക്കാർക്ക് 3 ദിവസത്തോളം കൂടെ നടന്നു, വിശക്കുന്നുണ്ട്, ആഹാരം കൊടുക്കണം. അപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. ശിഷ്യന്മാർ പറഞ്ഞ് ഞങ്ങൾ ഹരാപ്പാടെ 5 അപ്പമേ ഉള്ളൂ ഉള്ളത് കൊണ്ടുപോകാം. വിശദീകരണം നമ്മൾ പിന്നീട് കൊടുക്കണം. അപ്പോൾ എല്ലാ സുവിശേഷന്മാരും രേഖപ്പെടുത്തുന്ന ഒരേ ഒരു അത്ഭുതം 49 അടയാളങ്ങളിൽ അല്ലെങ്കിൽ അത്ഭുതങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് 4 സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിരിക്കുക അപ്പത്തിൻ്റെ അടയാളം അത്ഭുതം. മത്തായിലും മർക്കോസിലും 2 തവണ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണും. ലൂക്കായാലും യോഹന്നാനിലും 1 തവണയേ ഉള്ളൂ. അപ്പോൾ 1 തവണ രേഖപ്പെടുത്തുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്ന ആ ഒരു സംഭവം 4 സുവിശേഷന്മാരും രേഖപ്പെടുത്തുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുക. ഇനി ഓരോ സുവിശേഷത്തിലേക്കും കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കാണും പല തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണും. ഇപ്പോൾ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രോഗശാന്തിയാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ, രോഗശാന്തിയുണ്ട്. 2-ാമത്തേത് പിശാചു ബാധ ഒഴിപ്പിക്കുന്നത്, പിശാചു ബഹിഷ്കരണം. ആരാണ് പിശാജ്, എന്താണ് പിശാജ്, എങ്ങനെ ബഹിഷ്കരിക്കുന്നത്, നമ്മൾ പിന്നീട് കാണുന്നതാണ്. ഇപ്പോൾ രോഗശാന്തി, പിശാജ് ബഹിഷ്കരണം. ഇനി പിശാജ് ബഹിഷ്കരണം രോഗശാന്തിയുടെ ഒന്നിച്ചു വരുന്നുണ്ട്. ഊമനായ പിശാജിനെ അല്ലെങ്കിൽ അന്ധനും ബധിരനുമായ പിശാജിനെ പുറത്താക്കുന്നു, അവൻ സംസാരിക്കുന്നു. അപ്പോൾ ഈ പിശാജിൻ്റെ സ്വഭാവം തന്നെ ഈ മനുഷ്യനിലേക്ക് വ്യാപിക്കുന്നു. അപ്പോൾ പിശാജ് ബാധ ഒഴിപ്പിക്കുന്നതും സൗഖ്യം നൽകുന്നതും കൂടി ഒന്നിച്ചു ചേർത്ത് എക്സോറിസിസം ആൻഡ് ഹീലിംഗ് ടുഗെദർ, ഇങ്ങനെ കൊടുക്കുന്നതുണ്ട് ചില കാര്യങ്ങൾ. ഇപ്പോൾ രോഗശാന്തി, പിശാജ് ബഹിഷ്കരണം. പിന്നെ ഉള്ളത് പ്രകൃതിയിലുണ്ട അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ്. പ്രകൃതിയിൽ കടൽക്ഷോഭം അല്ലെങ്കിൽ കൊടുങ്കാറ്റടിക്കുന്ന കടലിൽ ശാന്തതയുണ്ടാക്കുന്നു, കടൽക്ഷോഭം നിർത്തുന്നു, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു, കടലിന് മീതെ നടക്കുന്നു, വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു, അപ്പം വർദ്ധിപ്പിക്കുന്നു. 5 അപ്പം കൊണ്ട് 5000 പേർ തൃപ്തിപ്പെടുത്തി. 5000 പുരുഷന്മാരാണെന്ന് ഓർക്കുക, അത്രയുമെങ്കിലും സ്ത്രീകളും അതിൽ കൂടുതൽ കുട്ടികളും ഉണ്ടാകും. അപ്പോൾ 5 അപ്പം കൊണ്ട് 5000 അല്ല, ഒരുപക്ഷെ 20,000 ആൾക്കാരായിരിക്കും. എത്രയും ആയിക്കൊള്ളട്ടെ, ഇത് വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ ഇങ്ങനെ അപ്പം വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം പ്രകൃതിയിലുണ്ടാകുന്ന അടയാളങ്ങളാണ്. ഇനി മറ്റൊന്ന് ജീവൻ നൽകുന്നതാണ്. മരിച്ചവർക്ക് ജീവൻ നൽകുക,
മൂന്ന് തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിച്ചവർക്ക് ജീവൻ നൽകുന്നത്. ആദ്യത്തേത് ജായിറൂസിൻ്റെ മകളാണ്, മരിച്ച അധികം താമസം ഏതാനും മണിക്കൂറുകൾക്കകം യേശു കടന്നു വന്നു, പക്ഷേ നിമിഷങ്ങൾക്കകം കടന്നു വന്നു, ബാലിക എഴുന്നേൽക്കുക, തലീത്താക്കൂം എന്ന് പറഞ്ഞ് അവൾക്ക് ജീവൻ നൽകി. രണ്ടാമത്തേത് ലൂക്ക മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏഴാമത്തെ അധ്യായത്തിലാണ്. അത് ന്യായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത്. ആ മകൻ മരിച്ചു, അവനെ ശവകുടീരത്തിലേക്ക് കല്ലറയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു, പട്ടണവാതിൽക്ക് വെച്ചാണ് കാണുന്നത്. മൂന്നാമത്തേത് യേശു സ്നേഹിച്ചിരുന്ന ലാസർ, മർത്തയുടെയും മറിയത്തിൻ്റെ സഹോദരനായ ലാസർ മരിച്ചു. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് യേശു വരിക. അവനെ സംസ്കരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ എവിടെയാണ് അവനെ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ മർത്ത പറയും, ഗുരു ഇപ്പോൾ നാറ്റമുണ്ടാകും, ദിവസം മൂന്നായി. അപ്പോൾ ദുർഗന്ധം വമിച്ചു പുഴുവരിക്കുന്ന ശവമായി മാറാമായിരുന്ന ലാസറിനെ കല്ലറയിരുന്ന് വിളിച്ചുയർത്തി ജീവൻ നൽകുന്നതാണ് മൂന്നാമത്തെ അത്ഭുതം. ഇതെല്ലാം യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു. അപ്പോൾ രോഗികൾക്ക് സൗഖ്യം, ബാധ ഒഴിപ്പിക്കൽ, മരിച്ചവർക്ക് ജീവൻ നൽകുക, ഇങ്ങനെ അനേകം രീതിയിലുള്ള അത്ഭുതങ്ങൾ ഉണ്ട്. ഇനി ഓരോ സുവിശേഷങ്ങൾ എടുത്തു നോക്കിയാൽ, സുവിശേഷങ്ങളിലേക്ക് പ്രത്യേകം പോകുമ്പോഴത്തേക്കും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മൊത്തം നോക്കുമ്പോൾ 22 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിൽ 27 ഉണ്ട്, മർക്കോസിൽ കാണുന്നതിനോട് കൂടി മത്തായിൽ 27, ലൂക്കാൽ 25 തവണയുണ്ട്, യോഹന്നാനിൽ 8ഉം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പൊതുവായ കണക്ക്. രോഗികളെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറെ ഉണ്ടായിരുന്നു, തളർന്നുപോയ കൈ ശോഷിച്ചവൻ, തളർവാദം ബാധിച്ച് ഏറ്റെണ്ണി നടക്കാൻ പറ്റാത്ത കൈയും കാലും തളർന്നുപോയവൻ, 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന തളർവാദ രോഗി, അല്ലെങ്കിൽ 4 പേര് കൂടി കട്ടിലിൽ ചുമന്നുകൊണ്ടും മേൽക്കൂര പൊളിച്ച് താഴെ കിടക്കുന്ന തളർവാദ രോഗി, കൂഞ്ഞി നിൽക്കുന്ന സ്ത്രീ സിനഗോഗിലാണ്, 12 വർഷമായി സാത്താൻ ബാധിച്ചിരുന്ന കൂനിപ്പോയ ഒരു സ്ത്രീ കൂന് നിവർത്തുന്നു. അപ്പോൾ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് അടയാളങ്ങളായിട്ട് നോക്കുമ്പോൾ കാണുക, ശോഷിച്ച കൈ നിവർത്തുന്നു, കണ്ണിന് കാഴ്ച കൊടുക്കുന്നു, കാതിന് കേൾവി കൊടുക്കുന്നു, നാവിൻ്റെ കെട്ടഴിക്കുന്നു, കാണുക കേൾക്കുക പറയുക, ചലനമറ്റ് കിടന്നവനെ എണീപ്പിച്ച് നിർത്തുന്നു, കൂനിപ്പോയവൻ്റെ നട്ടല് നിവർത്തുന്നു, ശോഷിച്ചു പോയ കൈക്ക് ബലം കൊടുക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മൾ സാവകാശം കാണും. യേശു വന്നത് ജീവനുണ്ടാകാനാണ്, അത് സമർത്ഥമായിട്ടുണ്ടാകാനുമാണ്. ഈ സുഖപ്പെടുത്തലുകൾ അല്ലെങ്കിൽ രോഗശാന്തികൾ എല്ലാം യേശുവിലൂടെ ലഭിക്കുന്ന, യേശു നൽകുന്ന ഈ പുതിയ ജീവൻ്റെ അടയാളങ്ങളാണ് എന്നോർക്കുക. നമ്മളാരും തളർന്നു കിടക്കേണ്ടവരല്ല, എണീറ്റ് നടക്കണം, കൂനി നിൽക്കേണ്ടവരല്ല, വടിയും കുത്തി കൂനി നട്ടൽ വളഞ്ഞു പോരാകാൻ പാടില്ല, നട്ടല് നിവർത്തി നിൽക്കണം, സംസാരിക്കണം, അതിനുമുമ്പ് കാണണം, സാധാരണ കാണുന്നതിന് അപ്പുറത്തേക്കും കാണണം, ഉൾക്കാഴ്ച ഉണ്ടാകണം, കാണണം, ദൈവം കാണുന്നത് പോലെ. അതാണല്ലോ കുരുടനെ കൊണ്ടുപോയി ആദ്യം കൈവച്ചത്, ചോദിച്ചു, നീ കാണുന്നുണ്ടോ? ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. മനുഷ്യനെ കാണും, പക്ഷെ മരങ്ങളെ പോലെ നടക്കുകയാണ്, ഒരു വികലമായ കാഴ്ച. പിന്നെ വീണ്ടും കൈവച്ചു, അപ്പോൾ അതിനെല്ലാം വ്യക്തമായി കണ്ടു. പ്രതീകാത്മകമായ അർത്ഥമുണ്ടെന്ന് ഓർക്കുക. മനുഷ്യരെയും മരങ്ങളെ പോലെയല്ല, മനുഷ്യനെ പോലെ തന്നെ കാണണം, കാണണം, കേൾക്കണം. ദൈവത്തിൻ്റെ വചനം, സുവിശേഷം, അല്ലെങ്കിൽ കാതടയ്ക്കുന്ന അണലികളെ പോലെ ആവരുത്. സ്നാവയോഹന്നാനും പിന്നീട് യേശുവും പറയും, അണലി സന്തതികളെ, ആസനമായിരിക്കുന്ന ശിക്ഷാവധി നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? വിധി ആസനമായിരിക്കുന്നത് കേട്ട് മാമൂദിസ സ്വീകരിക്കാനായിട്ട് സ്നാവകൻ്റെ അടുക്കലെയോ ജോർദാൻ നദിയിലേക്ക് ഓടി വന്നവരോടാണ് പറയുക, അണലി സന്തതികളെ. എന്താ അണലിയുടെ പ്രത്യേകം? ചീത്ത വിളിക്കുകയാണോ? സർപ്പസന്തതികൾ ചീത്ത വിളിക്കലല്ല, അവരുടെ സ്വഭാവം വ്യക്തമാക്കുകയാണ്. എന്താണ് സർപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഈ അണലിയുടെ സ്വഭാവം? എന്തുകൊണ്ട് ഇവരെ അണലി സന്തതികളെ എന്ന് വിളിക്കുന്നു? അവരുടെ വിഷമല്ല പ്രധാനം, സർപ്പത്തിൻ്റെ പ്രത്യേകത ഒന്നും, വിഷമോട് തീർച്ചയായിട്ടും, ഈ സർപ്പത്തിന് കേൾവിയില്ല എന്നാണ് പറയുക. എനിക്കറിയാൻ പാടില്ല, കുറേ കാലം മുമ്പ് പറശ്ശിനിക്കടവ്, ഞാൻ തലശ്ശേരി രൂപതക്കാരനാണ്, തലശ്ശേരിയിലറിഞ്ഞു, തലശ്ശേരിയിൽ ഞാൻ ഒരിക്കലും പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം കാണാൻ പോയി ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ. അവിടെ ഒരുപാട് രാജകുമ്പാലം മുതൽ താഴെയുള്ള എല്ലാ തരത്തിലുള്ള പാമ്പുകളുണ്ട്. ഒരു കുഴിയിൽ ഒരുപാട് പാമ്പുകളെ വിട്ടിട്ടുണ്ട്. പാമ്പ് എന്നെ കാണിക്കുന്നു, വാരിയെടുത്ത് കാണിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞൊരു കഥ, ഒരു കാര്യമുണ്ട്, പ്രിയപ്പെട്ടവർ നോക്കണം, ഈ പാമ്പുകൾക്ക് ചെവിയില്ല, അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പാമ്പാട്ടി കൊള്ളൊതുമ്പോൾ തലയങ്ങോട്ടും കൊണ്ടും കാണിക്കുന്നില്ല? ഉണ്ട്, അത് കേട്ടതുകൊണ്ടല്ല, കണ്ടതുകൊണ്ടാണ്. പാമ്പ് കാണുന്നു, പാമ്പിന് കാണാനായിട്ട് ഈ പാമ്പാട്ടിയുടെ കുടിലിൻ്റെ അറ്റത്തിൽ തുണി ഇട്ടിട്ടുണ്ടാകും. ആ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് പാമ്പ് തലയാട്ടും. നമ്മൾ വിചാരിക്കും പാമ്പ് ഈ പാട്ട് കേട്ട് ഡാൻസ് ചെയ്യുന്നതാണ്. അല്ല, പാമ്പിൻ്റെ പ്രത്യേകത
അതിന് കാതില്ല, കേൾക്കാൻ സാധിക്കില്ല എന്നാണ്. പിന്നെ എങ്ങനെയാ അത് അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ ഭൂമിയിലോ ഉണ്ടാകുന്ന ചലനങ്ങൾ ശരീരത്തിലൂടെയാണ് എടുക്കുക. ഈ ചലനങ്ങൾ ശരീരത്തിലൂടെ എടുക്കുന്ന ഒരു ജീവിയാണ് എന്ന് പറഞ്ഞാൽ സർപ്പത്തിന് കാതുകളില്ല. അതാണ് യോഹന്നാൻ വേശുപെടുത്തത്. വചനത്തിന് കാതടയ്ക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താല്പര്യമില്ലാതായിരിക്കുക, കാതടയ്ക്കുക. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നു, നമ്മുടെ പുതുയുഗത്തിൻ്റെ ന്യൂ ജെൻ പ്രത്യേകതയാണല്ലോ ശബ്ദം. ഇവിടെയാണ് ചിലപ്പോഴൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാത് ചെവി ഒത്തിപ്പിടിക്കണം, അതുപോലെ ശബ്ദമാണ്. എന്താണെന്നറിയില്ല, ഭീകരമായ ഭയങ്കര ശബ്ദം. തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഒരുപക്ഷെ ധ്യാന കേന്ദ്രങ്ങളിലും സ്വരം ഉയരട്ടെ, സ്വരം ഉയരട്ടെ, ഇനി പോരാ സ്വരം പോരെ. എന്തിനായി സ്വരം? എന്തിനാണ് ഈ ഒച്ച ഉണ്ടാക്കുന്നത്? ഈ ഒച്ച കേട്ടാലേ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുകയുള്ളൂ. കാത് കേൾക്കണം. എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വരത്തിന്. അപ്പോൾ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഏലിയുടെ കഥ നിനക്കറിയാമല്ലോ. ജെസബലിനെ ഭയന്ന് ഒളിച്ചോടിയതാണ്. ഓടി മരുഭൂമിയിൽ വെച്ച് ദൈവം അവന് ഭക്ഷണം കൊടുത്തു. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ് ഏലിയായ്ക്ക് കൊടുത്ത അപ്പത്തിൻ്റെ കഥ. മരുഭൂമിയിൽ വെച്ച് കിട്ടിയ ഈ അപ്പവും ചുടുകരിൽ ചുട്ടെടുത്ത അപ്പവും അതിൻ്റെ കൂടെ വെള്ളവും കഴിച്ച് 40 രാപകലെ യാത്ര ചെയ്ത് അദ്ദേഹം ഹോറബിലെത്തി. ഹോറബിലെത്തി ഗുഹയിൽ ഒളിച്ചിരുന്നു. ഏലിയയുടെ കഥ, ഏലിയ നീ ഇവിടെ എന്തെടുക്കും? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ച് തീക്ഷ്ണതയാണ്, ഞാൻ ജ്വലിക്കുകയാണ്. ജ്വലിക്കുന്നത് ഗുഹയ്ക്കകത്ത് ആരും അറിയാതെ ഒളിച്ചിരുന്ന് ജ്വലിക്കുന്ന ഏലിയ. കർത്താവിന് ഇവിടെ നിന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, നീ ഒന്ന് പുറത്തിറങ്ങി നിൽക്കുക, ഞാൻ നിന്നിലൂടെ കടന്നു പോകും. ഏലിയായുടെ ദൈവാനുഭവമാണ് രാജാക്കന്മാരുടെ 1 19 അധ്യായത്തിൽ. അവിടെ ഭയങ്കര ഭീകരമായ ഒരു കാതടിക്കുന്ന ശബ്ദത്തിൽ മലകൾ തകർത്തുകൊണ്ട് കൊടുങ്കാറ്റ് കടന്നുപോയി. ഭയങ്കര ശബ്ദം, പക്ഷേ ദൈവം ഉണ്ടായിരുന്നില്ല. ഈ ഭീകരമായ ശബ്ദത്തിലും കൊടുങ്കാറ്റ് ദൈവം ഉണ്ടായിരുന്നില്ല. തുടർന്ന് അഗ്നിപ്രളയമാണ്, സകലതിനെയും ചുട്ടു ചാമ്പലാക്കുന്ന അഗ്നി. അവിടെയും ദൈവമുണ്ടായിരുന്നില്ല. അവസാനം ഒരു മന്ദമാരുതൻ, ഒരു നിശബ്ദ ശബ്ദം, എ സൈലൻ്റ് വോയിസ്. അപ്പോൾ ഏലിയ മുഖം മറച്ചുകൊണ്ട് പുറത്തിറങ്ങി, കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായി. അപ്പോൾ കാതടപ്പിക്കുന്ന ബഹളമല്ല, ഉള്ളിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് ആവശ്യം. അതില്ലാതെ വരുമ്പോഴാണ് അണലി സന്തതികളായി പോവുക. അപ്പോൾ കാത് കൊടുക്കുന്ന, യേശു കൊടുക്കുന്ന ഈ സൗഖ്യം, രോഗശാന്തി, അഥവാ കാണാനും കേൾക്കാനും പറയാനുമുള്ള ശബ്ദം. ഞാൻ കാണണം, കണ്ണു തുറന്ന് കാണണം. എന്താ കാണേണ്ടത്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണണം. നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളാണ്, അപ്പോൾ അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളാണ്. അപ്പോൾ ഈ അടയാളങ്ങളിലൂടെ ദൈവം എന്ത് സന്ദേശമാണ് തരുന്നത് നമുക്ക് കണ്ണു തുറന്ന് കാണാൻ സാധിക്കണം. രണ്ടാമത്തേത് കേൾക്കണം, കാതുകൊണ്ടല്ല, ഉൾക്കാതുകൾ തുറക്കണം, ഉൾക്കണ്ണ് തുറക്കണം. ആന്തരികമായൊരു ശ്രവണമുണ്ടാകണം. ശാന്തമാവുക. ഹൃദയത്തിൽ നിമന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കണം. ഞാൻ ഒച്ച വേണ്ട പ്രാർത്ഥിക്കേണ്ടായിരുന്നല്ലേ ഞാൻ പറയുക. പക്ഷേ ഈ ഒച്ചയും ബഹളവും മാത്രമായി തീരുമ്പോൾ ശൂന്യമായ കൊടുങ്കാറ്റ് പോലെയോ ജീവനില്ലാത്ത അഗ്നി പോലെയൊക്കെ മാറും, ബഹളമുണ്ടാകും. പക്ഷേ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോഴേ കാണുക, കേൾക്കുക, പിന്നെ സംഭവിക്കണം, പറയണം. കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ പറയണം, സുവിശേഷത്തിന് സാക്ഷ്യം നൽകണം. അപ്പോഴേ യേശു നൽകുന്ന ഈ അത്ഭുത പ്രവർത്തനങ്ങളുടെ എല്ലാം മുഖ്യമായ ലക്ഷ്യം അഥവാ അതൊക്കെ അടയാളം ഇതാണ്: ഞാൻ പുതിയ മനുഷ്യനാകണം. ആത്മാവിനാൽ നിറഞ്ഞ് ദൈവം നൽകുന്ന ഉൾക്കാഴ്ചകൾ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് ദൈവ അനുഭവം സ്വായത്തമാക്കി അത് പങ്കുവയ്ക്കാൻ തയ്യാറാകണം. അതാണ് ദൈവരാജ്യാനുഭവം. അപ്പോൾ ഈ അടയാളങ്ങൾ, അത്ഭുതങ്ങളെല്ലാം ഇപ്രകാരമുള്ള ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി കാണണം. ഇതാണ് ഈ സുവിശേഷങ്ങളിലെ അടയാളങ്ങളുടെ പ്രധാനമായിട്ട് തരുന്നത്. അപ്പോൾ സുവിശേഷങ്ങൾ മാത്രമല്ല എന്നോർക്കുക അടയാളങ്ങൾ. പുതിയ ആദ്യത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ 14 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 മാത്രമാണ് സമ്മറിയായിട്ട് കൊടുക്കുക അനേകം പേര്. പക്ഷേ ഇവിടെയും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു. ആദ്യത്തേത് നിസ്സാരമായ കാര്യമാണ്, ഒരു കാല് തളർന്നു പോയ വ്യക്തിക്ക് ശക്തി നൽകുന്നതാണ്. ദേവാലയവാതുക്കൽ ഭിക്ഷാടനത്തിലിരുന്ന ഒരു കാല് ശോഷിച്ചവനെ സുഖപ്പെടുത്തിയത് തുടക്കമാണ്, സുവിശേഷ പ്രഘോഷത്തിന് തുടക്കമാണ്. അത് വലിയ ചർച്ചാവിഷയമാകുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു, സാക്ഷ്യം നൽകുന്നു, അങ്ങനെ പോകുന്ന സാക്ഷ്യങ്ങൾ. ദ ലെയിം വാക്ക്, 3 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ. വീണ്ടും സമ്മറിയുണ്ട് 5 12 16.
ഏലിയാസിനെ സുഖപ്പെടുത്തുന്നു, തബിത്തായെ ഉയർപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, മൊത്തം 14 അത്ഭുതങ്ങൾ നമ്മൾ കാണും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ. ലേഖനങ്ങളിലേക്ക് കടക്കുമ്പോൾ അധികം അത്ഭുതങ്ങൾ കാണില്ല, ചുരുക്കമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കലാണ്. അപ്പോൾ ഓരോ സമൂഹത്തിനും ആവശ്യമായ നിർദ്ദേശം കൊടുക്കുന്നതാണല്ലോ ലേഖനങ്ങൾ അധികമായിട്ടും കാണുക. ഇനി അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകത്തിലേക്കുമ്പോഴേക്കും അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. അത് പ്രത്യേകമായൊരു ശൈലിയാണ്, നമ്മൾ വിശദമായിട്ട് കാണേണ്ടി വരും. സാധാരണ രീതിയിലുള്ള അത്ഭുതങ്ങളെപ്പോലെയല്ല ആകാശത്തു നിന്ന് പൊഴിയുന്ന നക്ഷത്രങ്ങളും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ മനസ്സിന് ഗ്രഹിക്കാൻ സാധിക്കാത്ത, ഭാവനയ്ക്ക് അതീതമായ, കാണാനും കേൾക്കാനും പറ്റാത്ത മറ്റൊരു ലോകമാണ്. അപ്പോക്കലിപ്റ്റിക് അഥവാ വെളിപാട് സാഹിത്യം എന്ന ഒരു സാഹിത്യ രൂപമാണ് വെളിപാട് പുസ്തകമുള്ളത്. അവിടെയും ഉണ്ട് അത്ഭുതങ്ങൾ. ഇപ്പോഴും സുവിശേഷം പുതിയ നിലയിലേക്ക് കടന്നു പോകുമ്പോഴേക്കും അത്ഭുതങ്ങൾ അടയാളങ്ങളാണ്. ഈ അത്ഭുതങ്ങൾ പുതിയ നിയമത്തിൻ്റെ തന്നെ കേന്ദ്രത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതം അത് ആൾക്കാർ കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ബൈബിളിലെ പുതിയത്തിലെ ഏറ്റവും വലിയ അത്ഭുതം? യേശുവിൻ്റെ പുനരുത്ഥാനമാണ്. മരിച്ച് അഥവാ കൊന്ന് കല്ലറയിലാക്കി കുഴിച്ചിട്ടു, സീല് ചെയ്തു, മുദ്ര വെച്ച് പട്ടാളക്കാർ കാവലിൽ നിന്നു. ആ കാവലിൽ നിന്നു പക്ഷേ കാവൽക്കാരറിയാതെ കല്ലറയുടെ മുദ്ര തുറന്നു. കാവൽ ഈ കല്ലറ തുറക്കപ്പെട്ടു, യേശു അവിടെ ഉണ്ടായിരുന്നില്ല. എവിടെ പോയി? ശിഷ്യന്മാരൊന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് നുണ പറഞ്ഞ് പരത്തി. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. യേശു കല്ലറയിൽ നിന്ന് ഉയർത്തിരുന്ന ഏറ്റവും അപ്രത്യക്ഷനായി ഇല്ല, വീണ്ടും പ്രത്യക്ഷനായി. യേശുവിൻ്റെ ഉത്ഥാനം അതൊരു പുതിയ ട്രാൻസ്ഫോർമേഷൻ പോലെയാണ്. ദൈവത്തോടുള്ള സമാനത വെച്ചു പുലർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ച് ദാസൻ രൂപം സ്വീകരിച്ച് മനുഷ്യനെ പോലെ കാണപ്പെട്ടു, ദാസനെ പോലെ അവസാനം അടിമയെപ്പോലെ ക്രൂശിക്കപ്പെട്ടവനാണ്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ദൈവം മഹത്വപ്പെടുത്തി. അപ്പോഴീ യേശുവിൻ്റെ ദൈവപുത്രൻ മനുഷ്യാവതാരവും മരണവും മഹത്വീകരണവും അതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് കാണുക. പക്ഷേ ആ അത്ഭുതം നമ്മുടെ കണ്ണുകൊണ്ട് കാണാനാവില്ല, അതിന് ഹൃദയമുണ്ടാകണം, വിശ്വാസമാകണം. അതോടൊപ്പം കൂടി ഓർക്കുക, അത്ഭുതങ്ങൾ അടയാളങ്ങളായി മാറുന്നില്ല എങ്കിൽ വെറും അത്ഭുതങ്ങൾ മാത്രമായിത്തീരും. കാഴ്ച മനുഷ്യന് ആശ്ചര്യമുളവാക്കുന്ന വിസ്മയകരമായ സംഭവങ്ങളാണ്. തളർവാതിലുകൾ നടക്കുന്നു, ശോഷിച്ച കൈ നിവർന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമെന്ന യാഥാർത്ഥ്യം, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മിലേക്ക് ചൊരിയുകയും നമ്മെ ദൈവമക്കളായി മാറ്റുകയും ചെയ്യുന്ന ആ സ്നേഹത്തിൻ്റെ ബാഹ്യമായ പ്രകടനം, ദൃശ്യമായ അടയാളങ്ങളായി ഈ അത്ഭുതങ്ങളെ കാണുന്നില്ല എങ്കിൽ നമ്മൾ വെറും അത്ഭുതങ്ങളുടെ പിന്നാലെയുള്ള പരക്കം പാച്ചൽ മാത്രമായിരിക്കും. യേശു തന്നെ സൂചിപ്പിക്കുന്നുണ്ടായി യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിന് ശേഷം പിറ്റേ ദിവസം യേശുവിനെ അന്വേഷിച്ച് വീണ്ടും ഓരോന്ന് ഇപ്പം പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തിയായതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾ പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്താണ് അനശ്വരമായ അപ്പം? യേശുവാണ്. വിശ്വാസമാണ് പ്രധാനം. അപ്പം ഇന്ന് കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു സൗഖ്യത്തിന് വേണ്ടിയോ അത്ഭുതത്തിന് വേണ്ടിയോ പോകാതെ യഥാർത്ഥ ദൈവിക ജീവനം നമ്മൾ വളരുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ മക്കളാണെന്ന അവബോധത്തിലേക്ക് വരുന്നതിന്, മക്കളായി ജീവിക്കുന്നതിന് അതിനുള്ള അടയാളങ്ങളാണ് ഈ അത്ഭുതങ്ങൾ. അങ്ങനെ വേണം നമുക്ക് അത്ഭുതങ്ങളെ കാണാൻ. നമുക്ക് അടുത്ത തവണ യേശു പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങൾ വിശദമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്, പുതിയ നിയമത്തിൽ അനേകം അത്ഭുതങ്ങളുണ്ട്. 49 അധ്യായങ്ങൾ, 50 അത്ഭുതങ്ങൾ സുവിശേഷങ്ങളിലുണ്ട്. അതിൽ 9 എണ്ണം സമ്മറിയാണ്, സംക്ഷിപ്ത വിവരണമാണ്. 40 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും അവിടെ 14 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 എണ്ണം മാത്രമാണ് സംക്ഷിപ്ത വിവരണം, മറ്റത് ഓരോ അടയാളം. മറ്റു ലേഖനങ്ങൾ അധികം അത്ഭുതത്തെ കുറിച്ച് പറയുന്നില്ല. വെളിപാട് പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ. പക്ഷേ അത് മറ്റൊരു രചനാ സങ്കേതമാണ്, സാഹിത്യ ശൈലിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നോക്കണം. ചുരുക്കത്തിൽ ഈ അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായി കാണണം. ദൈവസ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ ശക്തിയുടെ, കരുണയുടെ, കരുതലിൻ്റെ അടയാളങ്ങൾ. ദൈവം ഓരോ മനുഷ്യവ്യക്തിയെയും സ്വന്തമായി മകനായി മകളായി സ്വീകരിക്കുന്നതിൻ്റെ, നമ്മൾ ദൈവമക്കളുടെ മഹത്വമുള്ളവരാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങളായി അത്ഭുതങ്ങളെ കാണണം. അതുകൊണ്ട് കൃപ തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അമേൻ.